മലപ്പുറത്തെ വിദ്യാർത്ഥികളോട് അവഗണന തുടരുകയാണ് സംസ്ഥാന സർക്കാർ. പ്ലസ് വണ്ണിന് സ്ഥിരം ബാച്ച് ഇത്തവണയും അനുവദിച്ചില്ല. താൽക്കാലികമായി അധിക സീറ്റുകൾ വർദ്ധിപ്പിച്ചുള്ള സ്ഥിരം രീതിയാണ് ജില്ലയിൽ പയറ്റുന്നത്. ക്ലാസ് റൂമുകളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറയ്ക്കുന്ന രീതിക്കെതിരെ വിമർശനങ്ങളും ശക്തമാണ്. മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് താൽക്കാലികമായി സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം സ്ഥിരം ബാച്ചുകൾ വേണമെന്ന ആവശ്യത്തെ പാടെ തള്ളുന്നതാണ്. സർക്കാർ സ്കൂളുകളിൽ 30% എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റുകളാണ് വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ ഒരു ബാച്ചിൽ 50 കുട്ടികളാണ് പഠിക്കുന്നത്. ഇത് സർക്കാർ സ്കൂളുകളിൽ 65 ആകും, എയ്ഡഡ് സ്കൂളുകളിൽ 60ഉം. നിലവിൽ ക്ലാസ് റൂമുകളിൽ തിങ്ങി നിറഞ്ഞാണ് കുട്ടികളുടെ പഠനം. ക്ലാസ് മുറികളിലെ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമ്പോൾ പഠനത്തെയാണ് അത് സാരമായി ബാധിക്കുക. ഇപ്പം തന്നെ കുട്ടികൾ ഏതാണ്ട് പിന്നെ കുത്തി നിറച്ച നിലയിലായി ക്ലാസ്സുകളിലൊക്കെ. പിന്നെയും പിന്നെയും സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികൾ എന്ത് പഠിക്കാനാണ്? ഇപ്പോൾ അന്തർദേശീയമായി ഇപ്പോൾ കുട്ടികൾ കുറച്ച് കുട്ടികളെ അറ്റൻഡ് ചെയ്യുക ഒരു ടീച്ചർ എന്നാണ് പ്രിൻസിപ്പൾ. ആ സ്ഥാനത്താണ് ഇവിടെ ക്ലാസ്സുകളിൽ കുട്ടികളെ കുത്തി ഇറക്കുന്നത്. സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്നും കാര്യം തീരൂല. കാരണം ആവശ്യമായ സീറ്റുകളുടെ എണ്ണം, അവരനുവദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രൊപ്പോർഷനേറ്റ് അല്ല. ജില്ലയിലെ തവണ 80,173 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. കൂടാതെ ഇതര സിലബസിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികളും 5000ത്തോളം വരും. ജില്ലയിൽ 85 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും 88 എയ്ഡഡ് സ്കൂളുകളുമാണ് ഉള്ളത്. ഇവയിൽ 839 ബാച്ചുകളിലായി 41,950 സീറ്റുകളുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ബാച്ചുകളടക്കം ജില്ലയിൽ 165 ബാച്ചുകളിലായി 53,250 സീറ്റുകളുണ്ട്. താൽക്കാലിക സീറ്റ് വർധന മൂലം സർക്കാർ സ്കൂളുകളിലെ 452 ബാച്ചുകളിലും എയ്ഡഡ് സ്കൂളുകളിലെ 387 ബാച്ചുകളിലുമായി 10,650 സീറ്റുകളാണ് ജില്ലയ്ക്ക് അധികമായി ലഭിക്കുക. ഇത് പ്രകാരമാണെങ്കിൽ 52,600 സർക്കാർ എയ്ഡഡ് സീറ്റുകൾ മലപ്പുറം ജില്ലയിലുണ്ടാകും. അതേസമയം വിദ്യാർത്ഥികളുടെ സീറ്റിനെ ചൊല്ലിയുള്ള ആശങ്കയ്ക്ക് കൃത്യമായ പരിഹാരം കാണണം എന്നതാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ജനം, മലപ്പുറം.